അപ്പോൾ ഹലോ എക്സാമിനർ ഫാമിലി, അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ, എന്താണ് എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഇനി കാര്യമുണ്ടോ അല്ലേ? നിങ്ങൾ കുറേ ആൾക്കാർ ഓൾറെഡി ആദ്യം തന്നെ ജോയിൻ ചെയ്തവരുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങളുണ്ടാവും. സർ ഫസ്റ്റ് ഇനി ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമോ, ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും, എന്താണ് നമുക്ക് ഫുൾ കാര്യങ്ങൾ കിട്ടുക, എല്ലാ കാര്യങ്ങളും ഇത് എപ്പോൾ വരെ ഉണ്ടാവും എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫുൾ കാണുക, ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിനും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്യാൻ ഐ ജോയിൻ നൗ? ഇപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഏകദേശം എന്താ ഒരു കാൽഭാഗം ഒരു പകുതി ഭാഗത്തിലേക്ക് എത്തുകയാണല്ലോ ഒരു വർഷം കഴിയാനായി. ഇപ്പോഴും നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിലേക്ക് അഡ്മിഷൻ കിട്ടുമോ? യെസ്, ഡെഫിനറ്റ്ലി കിട്ടും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും, സർ നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒക്കെ കിട്ടുമോ ഇത്രയും ലേറ്റായിട്ട് ജോയിൻ ചെയ്താൽ? അപ്പോൾ എല്ലാ കാര്യവും നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ABCD മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ എക്സാമിനർ ആപ്പിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ കാര്യങ്ങളും റെക്കോർഡറായിട്ട് മൊത്തം കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇനി വരുന്ന ഫുൾ കാര്യം കിട്ടും എൻഡ് ഓഫ് ഇയർ വരെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാമിന് മുമ്പ് നമ്മൾ കഴിഞ്ഞു പഠിത്തം അങ്ങനെയല്ല, ഫുൾ എക്സാം കഴിയുന്നവരുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്താൽ. ഇനി അടുത്ത ചോദ്യം, ഹൂ ഷുഡ് ജോയിൻ? ആരൊക്കെയാണ് ജോയിൻ ചെയ്യേണ്ടത്? അല്ലേ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, ആര് ജോയിൻ ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞുതരാം. അതായത് ലെറ്റ്സ് സേ നിങ്ങൾ സ്കൂളിലെ ക്ലാസ്സൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, സ്കൂളിലെ ടെസ്റ്റൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, അങ്ങനെ തന്നെ പഠിച്ചു പോയാൽ, അത് ഒറ്റയ്ക്ക് സ്കൂളിലെ ക്ലാസ്സിൻ്റെ ബേസ്ഡ് ആയിട്ട് മാത്രം പഠിച്ചു പോയാൽ പരീക്ഷ ആകുമ്പോൾ ഫുൾ A+ കിട്ടും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമിനറിനല്ല, എവിടെയും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ലപോലെ പഠിച്ചു പോവുക, യൂട്യൂബിലെ ക്ലാസ്സും കൂടി കറക്റ്റായിട്ട് കണ്ടുപോവുക. ഇനി അങ്ങനെ അല്ല സ്ഥിതിയെങ്കിൽ, അതായത് സ്കൂളിലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എങ്കിലും ഒരു എക്സ്ട്രാ കോൺഫിഡൻസിന് വേണ്ടി കുറച്ച് അടിപൊളി ക്ലാസ് എക്സ്ട്രാ വേണം, എക്സാമിനറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആപ്പിലുള്ള എല്ലാ ക്ലാസ്സസും വേണം, ആപ്പിലുള്ള നോട്ട്സും കാര്യങ്ങളും വേണം, ആപ്പിൽ കിട്ടാൻ പോകുന്ന ലൈവ് ക്ലാസ്സസ് വേണം, മെൻറ്റി വേണം, അങ്ങനെ ഒരു സപ്പോർട്ട്, ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ടും കൂടി കിട്ടിയാൽ ഫുൾ A+ ഉറപ്പിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതല്ല, ഇനി വേറൊരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും, സ്കൂളിലെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, കാര്യമായിട്ട് ഒന്നും തന്നെ എവിടെ നിന്നും മനസ്സിലാവുന്നില്ല, കുറച്ച് സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്, സ്കൂളിലെ ടെസ്റ്റ് എടുക്കുമ്പോൾ മാർക്ക് വളരെ കുറവാണ്, അങ്ങനത്തെയുള്ള സ്റ്റുഡൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മുടെ എക്സാമിനർ ആപ്പിൽ SSLC 9th class ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എല്ലാ ടോപ്പിക് വൈസായിട്ട് ഓരോ ക്ലാസ്സും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ ക്ലാസ്സൊക്കെ കണ്ട് നല്ല വൃത്തിയായിട്ട് ഓരോ ചാപ്റ്ററും മനസ്സിലാക്കി പോയാൽ ഒരു സംശയമില്ല, അവസാനമാകുമ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഏത് ലെവലിലാണെങ്കിലും അവസാനമാകുമ്പോൾ ഉറപ്പാണ് ആ ഫുൾ A+. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ അലൻ സാറ് പറഞ്ഞു, ഓൾറെഡി നമ്മൾ കുറച്ചായി എങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് മിസ്സാവില്ല, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാന ചാപ്റ്റർ വരെ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും, അതൊരു കാര്യം. എങ്കിലും ഇത്രയും സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഫീസ് നിങ്ങളിൽ നിന്ന് വാങ്ങുന്നില്ല എന്നുള്ള തീരുമാനം നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കിട്ടുന്ന എക്സാമിനർ ആപ്പ് ഫുള്ളായിട്ട് അൺലോക്ക് ആയി കിട്ടും. അതിനുള്ളിൽ നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്റർ മുതലുള്ള ഓരോ വീഡിയോയും ഫുൾ ക്ലാസ്സും ഫുൾ എക്സ്പ്ലനേഷൻ ഫുൾ ക്വസ്റ്റ്യൻസ് എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സർ ഇത് കണ്ടാൽ ഫുൾ കാര്യങ്ങൾ കവറാവുമോ, ഫുൾ A+ കിട്ടും, ഫുൾ മാർക്ക് കിട്ടും? ഫുൾ മാർക്ക് തന്നെ കിട്ടും, ഒരു സംശയമില്ല. എല്ലാ ടോപ്പിക്സും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മുടെ ആപ്പിൽ കവറാവുന്നുണ്ട്. ഇനി ആപ്പിലെ ഫുൾ ക്ലാസ്സസ് പോരാതെ നിങ്ങൾക്ക് എന്താണ്, വീക്ക്ലി ലൈവ് ക്ലാസ്സസും ഉണ്ടാവും, മെൻറ്റിയും ഉണ്ടാവും. അപ്പോൾ ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം, കൂടുതൽ ഡൗട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതുപോലെ ഏറ്റവും രസമായിട്ട് നിങ്ങൾക്ക് എന്താ, മെൻറ്റി, അത് ബാച്ചിനുള്ള മെൻറ്റി നടത്താൻ അടിപൊളിയായിട്ട് കോമ്പറ്റേറ്റീവായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സസ് കിട്ടും, നോട്ട്സ് കിട്ടും, വീക്ക്ലി ലൈവ് ക്ലാസ് ഉണ്ടാവും, മെൻറ്റി ഉണ്ടാവും, പിന്നെന്താണ് ഒന്നും സംശയമില്ല, ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, ഇത് കൂടാതെ രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്. ഒന്ന്, SLC സ്റ്റുഡൻസിനും അതുപോലെ നമ്മുടെ 9th class സ്റ്റുഡൻസിനും, അതായത് എക്സാമിൻ്റെ SLC ലക്ഷ്യ ബാച്ചിലെ സ്റ്റുഡൻസിനും 9th class ആൽഫ ബാച്ചിലെ സ്റ്റുഡൻസിനും എക്സാമിൻ്റെ ഫ്രീ ആയിട്ട് NTSC കോച്ചിങ്ങും അതുപോലെ തന്നെ NTSC ടെസ്റ്റ് സീരീസും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ NTSC കൂടെ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ ടോപ്പ് സ്റ്റുഡൻ്റ് ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓൾസോ ഇതൊക്കെ കൂടാതെ സി, പലർക്കും പറ്റുന്നൊരു പ്രശ്നം, കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ട്, പക്ഷേ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതുപോലെ ഓരോ ആഴ്ചയും എന്തൊക്കെ ചെയ്യണമെന്നും നിങ്ങൾക്ക് ധാരണ ഉണ്ടാവില്ല. അപ്പോൾ കാര്യം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ തരുമെങ്കിലും
എല്ലാ മൺഡേയും ഞാനും അലൻ സാറും നടത്തുന്ന ഒരു മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിങ്ങിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞുതരും ആഴ്ച നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരും. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട ഒരു മോട്ടിവേഷനും കൂടെ ആ ഒരു ലൈവിൽ, ആ ഒരു സൂം മീറ്റിംഗ് ലൈവിൽ ഞങ്ങൾ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് എന്താണ് ഒരു അഡീഷണൽ ബെനിഫിറ്റും കൂടെ ആയിരിക്കും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ. ഇനി ഇത്രയും നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എക്സാമിനറിൽ ജോയിൻ ചെയ്യണം അല്ല എക്സാമിനറിൽ ജോയിൻ ചെയ്യണം എന്നൊരു സംശയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, അവസാനം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, എന്തിന് എക്സാമിനറിൽ തന്നെ ജോയിൻ ചെയ്യണം? വളരെ സിമ്പിളായിട്ടൊരു ഉത്തരം ഞാൻ തരാം. നിങ്ങളെല്ലാവരും യൂട്യൂബിൽ പബ്ലിക് ലൈവിലായിട്ട് എക്സാമിനറിൻ്റെ എല്ലാ ക്ലാസ്സും കണ്ടതാണ്. ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കെമിസ്ട്രിയും ബയോളജി ഓരോ ക്ലാസ്സും നിങ്ങൾ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അതേ സ്റ്റൈൽ ക്ലാസ് ആയിരിക്കും നമ്മുടെ ബാച്ചിലും കിട്ടാമെന്ന, കൂടുതൽ പവറോടെ കൂടുതൽ കണ്ടൻറ്റും വെച്ചിട്ട്. അപ്പോൾ അത്രയും അടിപൊളി ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ബാച്ചിൽ കിട്ടുക എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് കാര്യം, ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇത്ര അടിപൊളി ക്ലാസ് കിട്ടിയുകൊണ്ട് അവസാനം എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിലവർക്കെങ്കിലും ചെറിയൊരു സംശയം ഉണ്ടാവും. അതിൻ്റെ ഉത്തരമായിട്ടായിരുന്നു എക്സാമിനറിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് എക്സാമിനറിൻ്റെ ചരിത്രത്തിൽ നിന്ന് ആദ്യത്തെ ലക്ഷ്യ ബാച്ച് SLC ബാച്ചിൽ നിന്ന് കിട്ടിയ ഹിസ്റ്റോറിക് റിസൾട്ട്സ്. അതായത് 1086 ഫുൾ A+കളാണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ SLC ലക്ഷ്യ ബാച്ചിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അത് എക്സാമിനറിൻ്റെ ഫസ്റ്റ് SLC ബാച്ചായിരുന്നു. അപ്പോൾ ഇത്രയും പവർഫുൾ റിസൾട്ട് കേരളത്തിൽ ഫസ്റ്റ് ഇയറിൽ ഉണ്ടാക്കുന്ന വേറെ ഒരു ഓർഗനൈസേഷനോ അല്ലെ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതാണ് എക്സാമിനറിൻ്റെ റിയൽ പവർ. അപ്പം ഈ വർഷവും ഇതിനേക്കാളും ഭീകർ റിസൾട്ട് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെയും ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു വാട്സപ്പ് നമ്പറുണ്ട്, ആ വാട്സപ്പിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നിങ്ങളെ ജസ്റ്റ് ലക്ഷ്യ ബാച്ചാണ് ലക്ഷ്യ ബാച്ച് അല്ലെങ്കിൽ ആൽഫ ബാച്ചാണ് ആൽഫ ബാച്ച് എന്നൊരു മെസ്സേജ് അയച്ച് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ആ വാട്സപ്പിലേക്ക് അയക്കുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അവർ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു എക്സാമിനറിൻ്റെ ടീം അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് ഇനി പഠിത്തം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന മിക്ക ചോദ്യങ്ങളും ഞങ്ങൾ ആൻസർ ചെയ്തു വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാച്ചിൽ കാണാം മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മൺഡേത്തെ മീറ്റിങ്ങിലാവട്ടെ നമ്മുടെ അടുത്ത മീറ്റിംഗ്.